പാരീസ് ഒളിമ്പിക്സിലെ വേഗ രാജാവായി അമേരിക്കയുടെ നോഹ ലൈൽസ്. ഒളിമ്പിക്സിലെ പുരുഷന്മാരുടെ 100 മീറ്ററിലാണ് 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താരം അമേരിക്കയിലേക്ക് സുവർണ മെഡൽ എത്തിച്ചത്. 9.79 സെക്കൻഡിൽ ഓടിയെത്തിയാണ് താരം ഒന്നാമതെത്തിയത്. ജമൈക്കയുടെ കിഷൻ തോംസൺ വെള്ളിയും അമേരിക്കയുടെ തന്നെ ഫ്രെഡ് കർലി വെങ്കലവും സ്വന്തമാക്കി. കിഷൻ തോംസനെ 0.005 സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് നോഹ പിന്തള്ളിയത്. നോഹ ലൈൽസിന്റെ ഏറ്റവും മികച്ച സമയമാണ് പാരീസിൽ കുറിച്ചത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്നലെ ഇന്ത്യയ്ക്കും നേട്ടത്തിന്റെ ദിനമായിരുന്നു. ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീം ഗ്രേറ്റ് ബ്രിട്ടനെ പരാജയപ്പെടുത്തി സെമിയിൽ പ്രവേശിച്ചു. ടീമുകളുടെ സമനിലയെ തുടർന്ന് ഷൂട്ടൌട്ടിൽ എത്തിയ മത്സരത്തിൽ ഇന്ത്യ 4-2 വിജയിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് കളിയുടെ 22-ാം മിനിറ്റിൽ ഇന്ത്യയ്ക്കായി ഗോൾ നേടി. ഗോൾ കീപ്പർ പിയ ശ്രീജേസ് ആണ് മത്സരത്തിലെ വിജയശില്പി. ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ സെമി ഫൈനലിൽ പുറത്തായി. നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനായ ഡാനിഷ് താരം വിക്ടർ അക്സൽ സെൻ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ലക്ഷ്യ സെനിനെ പരാജയപ്പെടുത്തിയത്. വെങ്കല പോരാട്ടത്തിനായി ലക്ഷ്യ സെൻ ഇന്നിറങ്ങും. മലേഷ്യയുടെ ലീസിയ ജിയ ആണ് എതിരാളി. വനിതകളുടെ ബോക്സിംഗിൽ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലൌലിന ബോർഗോ ഹെയ്ൻ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് പുറത്തായി. ചൈനയുടെ ലീ ക്യുവാൻ 4-1 ലൌലിനയെ പരാജയപ്പെടുത്തി. ഇതോടെ ബോക്സിംഗിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ അസ്തമിച്ചു. 19 സ്വർണവും 26 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 71 മെഡലുകളുമായി ചൈനയെ പിന്തള്ളി അമേരിക്ക മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തി. തൊട്ടുപുറകെ 19 സ്വർണവും 15 വെള്ളിയും 11 വെങ്കലം ഉൾപ്പെടെ 45 മെഡലുമായി ചൈന 2-ാം സ്ഥാനത്താണ്. ഫ്രാൻസ് 3-ാം സ്ഥാനത്ത് തുടരുകയാണ്. 3 വെങ്കലം നേടിയ ഇന്ത്യ 57-ാം സ്ഥാനത്താണ്.